അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നല്ല അടിപൊളി ബീഫ് വരട്ടീൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇനിയും ഒരു ആഴ്ചയും കൂടെ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്ന വീഡിയോസിന് കുറച്ച് ലൈറ്റിങ്ങൊക്കെ പ്രശ്നമുണ്ടാവും. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. സാധാരണ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതാണ്. ഇതെൻ്റെ ഉപ്പാൻ്റെ റെസിപ്പിയാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് വലിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള നാലെണ്ണായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. രണ്ട് പഴുത്ത തക്കാളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ വലിയൊരു ബൗളിനകത്ത് ആദ്യം തന്നെ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 1 കിലോ ബീഫ് ഉണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഡയറക്റ്റായിട്ട് ഇട്ട് അങ്ങനെ മിക്സ് ചെയ്യുക. എൻ്റെ കുക്കർ ചെറിയ കുക്കറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിതിനിപ്പോൾ കുക്കറിനകത്തോട്ട് മാറ്റുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കുക്കറിനകത്ത് ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാടൊന്നും വേണ്ട, കാരണം ബീഫിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. അതിനുശേഷം വിസിൽ വന്നതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചില ബീഫ് അതുപോലെ തന്നെ പെട്ടെന്ന് വേവുന്നതും പെട്ടെന്ന് വേവാത്തതും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെന്തിട്ടില്ലേ, കുറച്ച് നേരം കൂടി വെച്ചാൽ മതി. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കൂടുതലും നല്ലത്. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കിലോ ബീഫിൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒട്ടും കരിയാതെ ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 1-2 മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ബീഫോടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിത് വേവാനാകുമ്പോൾ വേണം നമ്മളെ മസാല വറുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് വെള്ളത്തോടെയാണ് ഉള്ളത്. നമുക്കത് ഡയറക്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അത് മീഡിയം ഫ്ലെയിമിലോ അല്ലെ ലോ ഫ്ലെയിമിലോ വെച്ചാൽ മതി. അപ്പോഴേക്ക് നല്ല പോലെ മസാലയൊക്കെ പിടിച്ചിരിക്കും. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ഇവിടെ മസാലയൊക്കെ പിടിച്ച് നല്ല പോലെ വരട്ടിയെടുത്തിട്ടുണ്ട് ബീഫ്. നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. സാദാ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നെയ്ച്ചോറ്, നെയ്പ്പത്തിരി, എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ അതൊന്നും ചേർക്കാറില്ല. അല്ലാത്തതാണ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ വരുത്താം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ ഈ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.